ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ഇന്നലെ FFPL റെഡിംഗ് കോഡിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡിംഗ് കോഡിൽ നമുക്കെല്ലാവർക്കും ലഭിച്ചത് സ്പിരിറ്റ് ഫോക്സിന്റെ സ്കിന്നും പിന്നെ നമുക്ക് മൂന്ന് ഡയമണ്ട് റോൾ വാച്ചറും ആയിരുന്നു. സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ നമുക്ക് ലഭിച്ചില്ല. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ നമുക്ക് എങ്ങനെ കിട്ടും, ഇനി നമുക്ക് ലഭിക്കുമോ സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ, എന്തുകൊണ്ടാണ് ഇന്നലെ സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ ലഭിക്കാതിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴേ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്ക്, അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മളെല്ലാവരും ഇന്നലെ FFPL 72XC 2SW എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കൺഫേം കൊടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് റിവാർഡായിരുന്നു. അതായത് ഇവിടെ കാണാൻ സാധിക്കും, ഇതുവരെയും റെഡീം ചെയ്യാത്തവർ വേഗം പോയിട്ട് റെഡീം ചെയ്യുക. കാരണം ഇന്ന് ഉച്ചവരെ ഈ റെഡീം കൂടെ വർക്കാവും എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഇന്നലെ ഈ റെഡിയും കൂടി ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ മെയിൽ ബോക്സിലേക്ക് വന്നു, ഇൻബോക്സിലേക്ക് വന്നു. ഞാൻ വിചാരിച്ചു സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ ലഭിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ലഭിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിരിറ്റ് ഫോക്സിന്റെ സ്കിന്നും പിന്നെ അതുമാത്രമല്ല ഡയമണ്ട് റോൾ വാച്ചർ ആയിരുന്നു മൂന്നെണ്ണം. എല്ലാ പ്ലേയേഴ്സിനും ഈ റിവാർഡാണ് ഫ്രണ്ട്സ് ലഭിച്ചത്. ഞാൻ പിന്നെ ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, അപ്പോൾ എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും ലഭിച്ചത് ഈ റിവാർഡ് തന്നെയായിരുന്നു. മൂന്ന് ഡയമണ്ട് റോൾ വാച്ചറും പിന്നെ സ്പിരിറ്റ് ഫോക്സിന്റെ സ്കിന്നും ലഭിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ ലഭിക്കാതിരുന്നത്? ഇന്നലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ഇമോട്ട് ലഭിക്കും, എങ്ങനെ നമുക്ക് ഗണ്ണിന്റെ സ്കിന്ന് ലഭിക്കും, പിന്നെ സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ എങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മളെല്ലാവരും വൈകുന്നേരം ഒരു 6 PM ഇന്നലെ സ്റ്റാർട്ട് ആവും, ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ആവും. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ പോയി കാണണം. അപ്പോൾ നമ്മളെല്ലാവരും 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് എല്ലാ റിവാർഡും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ ഇന്നലെ കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആ സ്കൈ ക്രിസ്റ്റൽ ടോക്കണിന്റെ റെഡിയും കൂടെ നമുക്ക് ലഭിക്കാതിരുന്നത്. ലൈവ് സ്ട്രീം വാച്ചിങ് ഒരു 4 ലക്ഷം വരെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഫ്രണ്ട്സ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ കുറച്ച് പ്ലേയേഴ്സ് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും നമുക്ക് ലൈവ് വാച്ചിങ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവാതിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഇന്ത്യയിലെ ആകെയുള്ള ടോട്ടൽ ഒരു ടൂർണമെന്റ് അല്ല. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും കാണും. നമ്മുടെ 100 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലൊക്കെ 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവുന്നത് നിസ്സാരമുള്ള കാര്യമായിരിക്കും. ലൈവ് വാച്ചിങ്ങിന്റെ ടാർഗറ്റ് 4 ലക്ഷം കംപ്ലീറ്റ് ആയി, നമുക്ക് 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ അതായത് ടാർഗറ്റ് കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആ സ്കൈ ക്രിസ്റ്റൽ ടോക്കണിന്റെ റെഡിയും കൂടി ലഭിക്കാതിരുന്നത്. ഇനി നമുക്ക് സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ റെഡിയും കൂടി ലഭിക്കുമോ, ഇനി കിട്ടാൻ വല്ല വഴിയുണ്ട്? റെഡിയും കൂടി വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് റെഡിയും കൂടി ലഭിക്കാൻ ഒരു വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ നമുക്ക് ഇവന്റിലും അതുമാത്രമല്ല മറ്റുള്ള മൈൽ സ്റ്റോണൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ലൈവ് സ്ട്രീം മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും റിവാർഡ് ലഭിക്കാതിരുന്നിട്ടുണ്ട്. നമുക്ക് ഒരു റെഡിയും കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഒരു റെഡിയും കൂടി വെച്ചിട്ടായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ആ ഒരു ഇവന്റിൽ ആ ഒരു ടൂർണമെന്റിൽ നമുക്ക് റിവാർഡ്സ് എടുക്കാൻ സാധിക്കുന്നത്. സ്കൈ ക്രിസ്റ്റലിന് വേണ്ടി ഒരു റെഡിയും കൂടി, ഇമോട്ടിന് വേണ്ടി ഒരു റെഡിയും കൂടി, പിന്നെ ഓട്ടോ ക്യാരക്ടറിന് വേണ്ടി ഒരു റെഡിയും കൂടി, പിന്നെ നമുക്ക് ഗണ്ണിന്റെ സ്കിന്നിന് വേണ്ടി ഒരു റെഡിയും കൂടി, ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ റിവാർഡും ഒരു റെഡിയും കൂടിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഫ്രീ ഫയർ FFWS എന്ന ടൂർണമെന്റ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. വൈകാതെ തന്നെ നമ്മുടെ പുതിയൊരു ടൂർണമെന്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ റിവാർഡ്സിനേക്കാളും നല്ല അടിപൊളി മാസമായിട്ടുള്ള റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്ന FFWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർണമെന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് റിവാർഡ്സ് ഒക്കെ നമുക്ക് എന്തായാലും ലഭിക്കും എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇന്നലെ നടന്ന ടൂർണമെന്റ് 9 മില്യൺ പ്ലേയേഴ്സ് വാച്ച് ചെയ്തു ആ ഒരു വീഡിയോ. ബട്ട് 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവുന്നതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ആ റിവാർഡ് ലഭിക്കാതിരുന്നത്. ഈ 9 മില്യണിനൊക്കെ അപേക്ഷിച്ചിട്ട് 5 ലക്ഷം മൈൽ സ്റ്റോൺ ഒക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് അത് കംപ്ലീറ്റ് ആയില്ല. എന്തായാലും എല്ലാ വ്യൂവേഴ്സും ഒരുമിച്ചായിരുന്നു ഈ ലൈവ് സ്ട്രീം കണ്ടതിരുന്നെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും സിമ്പിൾ ആയിട്ട് റിവാർഡ്സ് ഒക്കെ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സും ഇനി ഒരുമിച്ച് പോയിട്ട് കാണണം. അതായത് ലൈവ് സ്ട്രീം ഒക്കെ ഒരുമിച്ച് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി വരാൻ പോകുന്ന ടൂർണമെന്റിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായി. സോ ഇനി നമുക്ക് എല്ലാവർക്കും FFWS എന്ന ടൂർണമെന്റ് വരുന്നുണ്ട്. നമുക്ക് അവിടെ റിവാർഡൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം, നമുക്ക് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് FFPL നമുക്ക് റെഡിയും കൂടി സ്കൈ ക്രിസ്റ്റൽ ടോക്കൺ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും ഒരു ഓർമ്മയുണ്ടാവും, നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കഴിഞ്ഞ് അതായത് ഇത്തവണത്തെ FFPL റിവാർഡ് ലഭിക്കാത്തതുപോലെ നമുക്ക് FFWS ലഭിക്കാതിരിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് നമ്മളെല്ലാവരും ആ ലൈവ് സ്ട്രീം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ എല്ലാ പ്ലേയേഴ്സും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർ എന്തായാലും ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുമാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരോടും കാണാൻ പറയുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.